ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭാഗവതം നിത്യപാരായണം 9-ാം ദിവസത്തെ ഭാഗം വായിക്കുവാൻ ആരംഭിക്കുകയാണ്. ഭക്ത്യാവേശ്യമനോ യസ്മിൻ വാചായൻ നാമ കീർത്തയൻ ത്യജൻ കളേഭരം യോഗി മുച്യതേ കാമ കർമ്മഭിഹി. യുധിഷ്ഠിരന്റെ മനസ്സ് യുദ്ധക്കെടുതികളെ കുറിച്ച് വ്യാകുലമായിരുന്നു. ധർമ്മരാജാവിന്റെ മകന് യുദ്ധസമയത്തെ അധാർമികത നിയമാനുസൃതമെങ്കിൽ കൂടി മനോവിഷമുണ്ടാക്കി. അദ്ദേഹം ഭീഷ്മ പിതാമഹന്റെ സാന്നിധ്യം തേടി. ഋഷിവര്യരെ, ഇത് ചരിത്രത്തിലെ തന്നെ ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു നിമിഷമാണ്. ദേവതകളും യക്ഷകിന്നരന്മാരും മനുഷ്യരും എല്ലാം ചേർന്ന് ഏറ്റവും മഹാനായ യോദ്ധാവ് എന്നറിയപ്പെടുന്ന ഭീഷ്മരുടെ കാൽക്കലെത്തി. യുദ്ധത്തിൽ വീണുപോയ ഭീഷ്മർ ശരശയ്യയിൽ മരണവും കാത്തുകിടക്കുകയാണ്. സ്വച്ഛന്ദ മൃത്യുവായ അദ്ദേഹം മരണം ഉത്തരായനത്തിലാവാൻ കാത്തുകിടന്നു. ഈ അവസരത്തിൽ പാണ്ഡവർ കൃഷ്ണനോടൊപ്പം അവിടെ ചെന്നു. യുദ്ധത്തിൽ കൗരവ പക്ഷത്ത് ശത്രുവിന്റെ കൂടെ നിന്നെങ്കിലും യുധിഷ്ഠിരനോട് ഭീഷ്മർക്ക് വാത്സല്യമുണ്ടായിരുന്നു. അദ്ദേഹം യുധിഷ്ഠിരനെ സമാധാനപ്പെടുത്തി. അല്ലയോ രാജാവേ, എന്തൊക്കെ സംഭവിച്ചുവോ അതെല്ലാം ഭൂമിയിലെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ആ നിയാമക ശക്തിയുടെ പ്രഭാവം കൊണ്ടാണ്. എന്തൊരത്ഭുതമെന്ന് നോക്കൂ. ധർമ്മിഷ്ഠനായ നിന്റെ ഭരണം, മഹായോദ്ധാക്കളായ അർജുനനും ഭീമനും സഹായത്തിന്, പോരാത്തത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആത്മമിത്രമായി ഉണ്ടായിരുന്നിട്ടുകൂടി അനിഷ്ടങ്ങളും ആപത്തുകളും ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇതെല്ലാം ആ അദൃശ്യ ശക്തിയുടെ മാസ്മരിക പ്രഭാവം കൊണ്ടു തന്നെയാണുണ്ടായത് എന്നറിയുക. ഭീഷ്മർ തുടർന്നു, ശ്രീകൃഷ്ണൻ ആ പരമാത്മാവ് തന്നെയാണ്. തൻ്റെ ദിവ്യത്വം സ്വയം മായയാൽ മറച്ചു ജീവിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എല്ലാവരും ഒരുപോലെയത്രേ. എങ്കിലും എത്ര ദയാപരനാണ് അദ്ദേഹം. ഈ അവസാന സമയത്ത് ദേഹത്യാഗത്തിനു മുമ്പ് ഭഗവത് സ്മരണ നൽകാനായി സ്വയം പ്രത്യക്ഷനായിരിക്കുന്നു. മരണത്തിനു മുൻപ് ഏതൊരു യോഗിവര്യൻ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ നാമമുരുവിട്ട് ദേഹം വെടിയാൻ തയ്യാറാവുന്നുവോ അയാൾ കാമത്തിൻ്റെയും കർമ്മബന്ധത്തിൻ്റെയും ബന്ധനത്തിൽ നിന്നും മോചനം നേടുന്നു. മുനിവര്യരെ, ഭീഷ്മ പിതാമഹൻ വീണ്ടും മനുഷ്യന്റെ ധർമ്മകർമ്മങ്ങളെ പറ്റി യുധിഷ്ഠിരനെ വിശദമായി മനസ്സിലാക്കി. ഭീഷ്മർ പരംപൊരുളിനെ അറിഞ്ഞവരിൽ അഗ്രഗണ്യനായിരുന്നുവല്ലോ. ദിവ്യമായ മരണമുഹൂർത്തം സംജാതമായപ്പോൾ ഭീഷ്മർ ഇമ വിടാതെ കൃഷ്ണനെ തന്നെ നോക്കി ഇടമുറിയാതെ ഭഗവത് കീർത്തന മാലപിക്കാൻ തുടങ്ങി. വിട പറഞ്ഞു പോകുന്ന ഈ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിനെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പക്കലേൽപ്പിക്കുന്നു. അവിടുന്ന് പല അവതാരങ്ങളെടുത്ത് സ്വയം ദിവ്യോദേശങ്ങളെ നടപ്പിലാക്കുന്നു. എൻ്റെ ഹൃദയം എന്നേക്കുമായി ശ്രീകൃഷ്ണനിൽ അലിഞ്ഞു ചേരട്ടെ. അവിടുത്തെ മുഖം യുദ്ധക്കളത്തിലെ പൊടി പറ്റിയ മുടിച്ചുരുളുകൾ വീണു മറഞ്ഞിരിക്കുന്നു. അങ്ങ് അർജുനന്റെ സാരഥിയാകാൻ മുന്നോട്ട് വരികയും അയാൾക്ക് ഭഗവത്ഗീതോപദേശം നൽകുകയും ചെയ്തുവല്ലോ. അങ്ങ് പാണ്ഡവരെ പല വിധത്തിൽ സഹായിക്കുകയും യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ട എല്ലാവർക്കും ശത്രുമിത്ര ഭേദമന്യേ കരുണാകടാക്ഷത്താൽ മോക്ഷമേവുകയും ചെയ്തു. അവർക്കെല്ലാം ഭഗവത് സമാനമായ രൂപവും സിദ്ധിച്ചു. അങ്ങനെ
ഭീഷ്മ പിതാമഹൻ അനന്തമായ പരമാത്മാവിൽ വിലയം പ്രാപിച്ചു. യുധിഷ്ഠിരനും അനുചരന്മാരും കൃഷ്ണനോടൊപ്പം തലസ്ഥാന നഗരിയിലേക്ക് തിരിച്ചു. യുധിഷ്ഠിരൻ രാജാവായി സ്ഥാനമേറ്റു. ഇവിടെ 9ാം ദിവസം വായിക്കുവാനുള്ള ഭാഗം അവസാനിച്ചിരിക്കുന്നു. ഇത് കേട്ടിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.